ലോക ഭിന്നശേഷി ദിനത്തിൽ മലയോര മേഖലയ്ക്ക് പ്രതീക്ഷയായി ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സാ കേന്ദ്രത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ തുടക്കമായി। ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളുടെ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് സമഗ്രവും വൈദഗ്ധ്യവുമുള്ള ചികിത്സാ കേന്ദ്രമില്ലെന്ന പരിമിതിക്ക് ഭിന്നശേഷി ദിനത്തിൽ പരിഹാരമാകുന്നത്। കുട്ടികളുടെ ജനനവും വളർച്ചയും ഉൾപ്പെടുന്ന ഘട്ടത്തിൽ ചിലർക്കെങ്കിലും സംഭവിക്കുന്ന വൈകല്യങ്ങൾ ആരംഭഘട്ടത്തിൽ പരിഹരിക്കുവാനായിട്ടാണ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്। ഓട്ടിസം, സ്പെക്ട്രം ഡിസോർഡേഴ്സ്, സംസാര തടസ്സം, സംസാരഭാഷ പ്രശ്നങ്ങൾ, ബുദ്ധിമാന്ദ്യം, കേൾവികുറവ് തുടങ്ങിയ ജനിതക വൈകല്യങ്ങൾ, ചലനവിനിമയ വൈകല്യങ്ങൾ, ബുദ്ധിവളർച്ചാ വൈകല്യങ്ങൾ എന്നിവ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും വൈകല്യങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിനും ഉപകരിക്കുന്ന വിധത്തിലാണ് ചികിത്സാ കേന്ദ്രത്തിന് തുടക്കമിട്ടിരിക്കുന്നത്। ചീഫ് ഡോക്ടർ എൻജര ചെയർമാനും CPM കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി കെ രാജേഷ് ജനറൽ സെക്രട്ടറിയും പാറത്തോട് ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂൾ ഹെഡ് മിസ്സസ് ലെറ്റീസി തോമസ് ട്രഷററുമായി രൂപീകരിച്ച കേരള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കയത്ത് പങ്ങപ്പാട്ട പൈതൃക ഭവനത്തിൽ റീജിയണൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്। എല്ലാ മാസവും രണ്ട് തവണ കേരളത്തിലെ പ്രശസ്ത റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റും മലപ്പുറം കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ചീഫ് കൺസൾട്ടൻറ്റുമായ RJ ധനേഷ്കുമാറിൻ്റെ കൺസൾട്ടിങ്ങാണ് ഇവിടെ ലഭ്യമാക്കുന്നത്। തുടർന്ന് കുട്ടികൾക്ക് വിദഗ്ധ പരിശോധന നടത്തി അവരുടെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തും। തുടർന്ന് ഓരോ കുട്ടിക്കും ആവശ്യമായ തെറാപ്പി സെക്ഷനുകളും നിശ്ചയിച്ചിട്ടുണ്ട്। കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ ഇത്തരം ചില ഡിസബിലിറ്റികൾ, വൈകല്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അതിന് പകരം ഭിന്നശേഷി സ്വഭാവങ്ങൾ പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്നത് വളരെ വൈകിയാണ്. ഒരു ഏർലി ഡിറ്റക്ഷൻ ഇക്കാര്യത്തിലുണ്ടായാൽ വളരെയേറെ പ്രയോജനപ്രദമാകും. പക്ഷേ അത് പലപ്പോഴും ഉള്ളൊരു ഒരു കൃത്യമായൊരു ഒരു ബോധവൽക്കരണമോ അതിനുള്ളൊരു സാധ്യതകളൊക്കെ തന്നെ നമ്മുടെ ഈ മേഖലയിൽ വളരെ കുറവാണ്. അവിടെയാണ് ഈ ഒരു ഞങ്ങളുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ വളരെ പ്രധാനമായിട്ടുണ്ടാകുന്നത്. രണ്ട്, ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെയേറെ ചിലവ് കൂടിയൊരു പ്രക്രിയയാണ്. അപ്പം വളരെയേറെ പണം പലപ്പോഴും രക്ഷകർത്താക്കൾക്ക് ചിലവഴിക്കേണ്ടി വരും. ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ ഒരു ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി എന്നാൽ ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടു കാണും, ആ മിഷന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വരെ വരുന്ന സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക്, ഈ മേഖലയിലുള്ള കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒക്കെ നല്ല രീതിയിലുള്ള സേവനം, നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള രംഗത്ത് നല്ല എക്സ്പേർട്ടുകളുടെ സേവനം ലഭ്യമാക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും മിതമായ രീതിയിൽ അവർക്ക് ഈ ഒരു പരിചരണവും അവരുടെ ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യം. വിവിധ മേഖലയിൽ വൈദഗ്ധ്യമുള്ള സ്പീച്ച് പതോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ വൈകല്യ നിർണയ പരിശോധനകൾ, ബുദ്ധിശക്തി പരിശോധന, പഠന വൈകല്യ പരിശോധനകൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 5 വരെ സാധാരണക്കാർക്ക് പ്രാപ്യമായ ചെലവിൽ ഇവിടെ ലഭ്യമാണ്. കായംപുരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ RCDC ചെയർമാൻ ഡോക്ടർ എൻ ജയരാജ്, MLA, വൈസ് ചെയർമാൻ പി ഹരികുമാർ, ട്രഷറർ ലെറ്റീസി തോമസ്, ഡയറക്ടർമാരായ ഷമി മുഹമ്മദ്, SV സുബിൻ കുന്നന്താനം, അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ജിതേഷ് ശേഖർ കുളത്തൂർമൊഴി തുടങ്ങിയവർ പങ്കെടുത്തു. വിശദവിവരങ്ങൾക്ക് 8281632349650560 5363 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. ഡിജിറ്റൽ ലൈഫിന് പരിധികളില്ല. എല്ലാ ആപ്പുകൾക്കും നമ്മുടെ എല്ലാ വിവരങ്ങളും അറിയണം, പക്ഷേ വിശ്വസ്തമായവ മാത്രമേ തിരഞ്ഞെടുക്കാവൂ കേട്ടോ. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ്. കാലങ്ങളായി നമുക്കറിയുന്ന വിശ്വസ്തതയ്ക്ക് പേര് കേട്ട അജ്മൽ ബിസ്മിയുടെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ ഡിവിഷനായ AB ഡിജിറ്റലിൽ നിന്നും സ്മാർട്ട്ഫോൺ, ലാപ്ടോപ്പ്, പേഴ്സണൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫിന് ആവശ്യമായതെല്ലാം തിരഞ്ഞെടുക്കും. ഡിജിറ്റൽ ലൈഫിന് പെർഫെക്റ്റ് പാർട്ണർ നമ്മുടെ അജ്മൽ ബിസ്മി തന്നെ. AB ഡിജിറ്റൽ ഫ്രം ദ ഹൗസ് ഓഫ് അജ്മൽ ബിസ്മി എന്റർപ്രൈസ്.